കുറുമ്പ് കാവുകളിലാണ് സാധാരണയായി പടയിൽ നടത്താറുള്ളത്. കുറുമ്പ എന്ന് പറഞ്ഞാൽ ആദ്യം കുരിപ്പിക്കുന്നവൾ, രോഗത്തിൻ്റെ വിത്ത് കുരിപ്പിക്കുന്നവളായിരുന്നു ആദ്യം. പിന്നീടാണ് കാർഷികവൃത്തി ആരംഭിക്കുന്നത്. കാർഷികവൃത്തിയുള്ളിൽ അന്തർഭവിച്ചിരിക്കുന്ന വിത്തും കുരിപ്പിക്കുന്നതിനുള്ള ശക്തി ഈ കുറുമ്പയ്ക്ക് തന്നെയാണ് ഉള്ളത്. ഒറ്റപ്പാളയിൽ എഴുതുന്ന പിശാചു കോലം മുതൽ ആയിരത്തൊന്ന് പാളയിൽ എഴുതുന്ന ഭൈരവി കോലം വരെയുള്ള ദേവതകളാണ് ഓരോ പടയണിക്കളങ്ങളിലും എഴുതി നിറയുന്നത്. പടയണിയിൽ ആദ്യം കളത്തിലെത്തുന്ന കോലം പിശാചു കോലമാണ്. ആദ്യം കളത്തിലെത്തുന്നത് കൊണ്ട് മാത്രം അതിനെ മറ്റ് ക്ലാസിക്കൽ കലകളിലൊക്കെ പറയുന്നത് പോലെ ഗണപതി എന്ന് ചേർത്താണ് പറയുന്നത്. ഗണപതി കൈ ഗണപതിക്ക് വെക്കുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഗണപതി കോലമെന്ന് പറയുന്നു. അത് ഇന്നത്തെ തലമുറ തെറ്റിദ്ധരിച്ച് ഗണപതിയുടെ തുമ്പികൈയൊക്കെ വരച്ച കോലങ്ങളും വരാറുണ്ട്. പക്ഷേ അത് പിശാചു കോലമാണ്. ആദ്യം കളത്തിലെത്തുന്ന കോലം പിശാചു കോലമാണ്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ നാട്ടിലുള്ള ഈതിവാദങ്ങളെല്ലാം അവസാനിപ്പിച്ച് നാടിനോ ക്ഷേത്രത്തിനോ ദേവിക്കോ എന്തെങ്കിലും കണ്ണുദോഷമോ നാവുദോഷമോ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ടുകാലത്ത് ഗണക സമുദായം ചെയ്തിരുന്ന ചില ചാറ്റ് പോലെയുള്ള പ്രവൃത്തികളാണ് അതിൻ്റെ പശ്ചാത്തലത്തിലുള്ളത്. അങ്ങനെയുള്ള ഒരു പാട്ടാണ് അതിന് പാടുന്നത്. കൈലാസത്തിൽ പാർവതി ദേവിക്ക് പിണിദോഷം വന്നിട്ട് പിശാചുക്കൾ ചെന്ന് അത് പാടി അകറ്റുന്നതായിട്ടുള്ളൊരു പാട്ടാണ് അവിടെ പാടുന്നത്. അപൂർവം കാവുകളിൽ മാത്രം തുള്ളി വരുന്ന ശിവകോലം, വെള്ളയും കരിയും ചേർത്തെഴുതിയ നാഗപണം പിടിപ്പിച്ച കൂമ്പാരത്തൊപ്പിയും ശിവസ്തുതികളും ഈ കോലത്തെ വ്യത്യസ്തമാക്കുന്നു. കുരുത്തോലയിൽ മെടഞ്ഞു തീർത്ത് പാളമുഖം കെട്ടി അരയിലുറപ്പിച്ചു തുള്ളുന്ന കുതിരക്കോലം, മധുര രാജാവിൻ്റെ ആക്രമണവും ചെറുത്തുനിൽപ്പിനായി വിദേശത്തു നിന്ന് കുതിരകളെ കൊണ്ടുവരുന്നതുമായ കഥ മർമ്മതാളത്തിൽ പാടി തുള്ളുന്നു. പിന്നീടുള്ള കോലങ്ങൾ പ്രധാനമായിട്ടും യക്ഷിക്കോലമാണ്. അന്തരേഷി, അമ്പരേഷി, കാലേഷി, മായേഷി, സുന്ദരേഷി, നാഗേഷി എന്നിങ്ങനെ നിരവധി യക്ഷികൾ ഇന്നും പടയണിക്കളത്തിൽ സജീവമായിട്ട് കാണാം. ഇവയ്ക്ക് ഓരോന്നിനും വ്യത്യസ്തമായ എഴുത്തുമുഖങ്ങളും വ്യത്യസ്തമായ ചുവടുകളും വ്യത്യസ്തമായ പാട്ടുകളുമാണ് കേട്ടുവരുന്നത്. സുന്ദരിയായൊരു ലക്ഷ്യമുള്ള
പടയണിയിലുള്ള ഈ വൈഷ്ണവ സ്തവങ്ങൾ പാടുന്ന ഒരേ ഒരു കോലം പക്ഷിക്കോലമാണ്. പക്ഷിക്കോലത്തിലെ എപ്പോഴും ശ്രീകൃഷ്ണൻ്റെ കഥ മാത്രമേ പാടത്തുള്ളൂ. പക്ഷിക്കോലത്തിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ശിശുക്കളെ രക്ഷിക്കുന്നവനാണ് പക്ഷി എന്നാണ്. പല രീതിയിലുള്ള പക്ഷിബാധകൾ നമ്മളുടെ നാട്ടിലുണ്ട്. പുള്ളു ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് പണ്ട് കാലത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ ആരെയും സന്ധ്യാസമയത്ത് പുറത്തേക്ക് കൊണ്ടുവരത്തില്ല, പുള്ളു ദോഷം ഉണ്ടാകും, പക്ഷി വീട ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഉള്ള ശിശുക്കളുടെ രോഗങ്ങളിൽ നിന്നുള്ള മുക്തി എന്നുള്ളതുകൊണ്ട് ഇന്ന് പടയണിക്കളങ്ങളിൽ ഏറ്റവും കൂടുതൽ കോലങ്ങൾ വരുന്നത് പക്ഷിക്കോലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പടയണിക്കളങ്ങളിൽ കൂട്ടപ്പക്ഷി എന്നൊരു രീതിയിലുണ്ട്. ഒരു പക്ഷി തുള്ളിത്തീർന്നാൽ പോരല്ല, ഒരുപാട് വഴിപാട് വരുമ്പോഴത്തേനെ പക്ഷികളെ ഒരുമിച്ചങ്ങ് കളത്തിലേക്ക് ഇറക്കി വിടും. അത് വളരെ രസകരമായിട്ടാണ്. പലതരം പക്ഷികൾ അതിൻ്റെ ചുണ്ടും ചിറകും ഒക്കെ വെച്ചാണ് പക്ഷിക്കോലങ്ങൾ കളത്തിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ധാരാളം കോലങ്ങളെ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ പാടുന്ന പാട്ട് കംസൻ്റെ നിയോഗത്താൽ ശ്രീകൃഷ്ണനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ചെല്ലുന്ന ഏതോ ഒരു മായ ആണ് ഈ പക്ഷി. ആ പക്ഷിയെ പക്ഷേ മാധവൻ തൻ കൈയിനാലേ കൊലപ്പെട്ടു, ആ ഒരു രീതിയിലാണ് പാട്ട് പോകുന്നത്. അതിനെ ശ്രീകൃഷ്ണൻ കൊന്നു, അങ്ങനെ ആ രോഗം മാറുന്നു. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പിണിദോഷം ഒഴിയണേ എന്ന് പറഞ്ഞ് പാടിയാണ് പക്ഷിക്കോലം അവസാനിക്കുന്നത്. പിന്നെയുള്ളത് മാടൻ കോലമാണ്. മാടൻ എന്നൊക്കെയുള്ള പ്രയോഗം ഇന്ന് ഭാഷയിലുണ്ടെങ്കിൽ പോലും നമ്മളിത് മാടനെ കാണണമെന്നുണ്ടെങ്കിൽ പടയണി കരകളി വരണം. ധാരാളം മാടന്മാരെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അടവിയുള്ള കരകളിൽ കാലമാടൻ എന്ന് പറയുന്ന വലിയ കോലമുണ്ട്. കാലമാടൻ വന്നതിന് ശേഷമാണ് അടവി തുടങ്ങുന്നത്. മറ്റുള്ള പല കരകളിലും ചെറ്റമാടൻ, വടിമാടൻ, തൊപ്പിമാടൻ, പുള്ളിമാടൻ, ഇങ്ങനെ പലതരത്തിലുള്ള മാടൻ കോലങ്ങൾ കാണാൻ സാധിക്കും. ഇതെല്ലാം ശിവൻ്റെ നിർദ്ദേശത്താൽ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാരാണ്. മറുത നക്കി മാടൻ തല്ലി മാരക രോഗം മുലയിൽ പരുവായി, ആ രീതിയിലെ കടമനട്ട പോലും ആ ഒരു വാക്ക്, ആ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന മാടൻ കോലങ്ങൾ ധാരാളമായിട്ട് ഇന്നും പടയണിയിലുണ്ട്. ഇതൊക്കെ ഇന്നും വളരെ സജീവമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറുതാക്കോലം മനോദരിയുടെ കോലം തന്നെയാണ്. ദാരികാസുരൻ്റെ പത്നിയായ മനോദരിയായിട്ടാണ് കണക്കാക്കുന്നത്. മറുതാക്കോലത്തിനെയും ഒരു വ്യത്യസ്തമായ കോലമായിട്ട് പറയുന്നുണ്ടെങ്കിലും പാട്ടൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതും ഒരു യക്ഷിക്കോലം തന്നെയാണ്. മറുതാക്ഷിയമ്മ എന്ന് പറഞ്ഞ് കേൾക്കാം, മറുത യക്ഷിയെന്ന് തന്നെയാണ് പാടി തീർക്കുന്നത്. ഭദ്രകാളിയുമായുള്ള ഏറ്റുമുട്ടലിൽ പാദങ്ങൾ രണ്ടും ഭദ്രകാളി മുറിച്ച് കളയുന്നതുകൊണ്ട് ഒരു വടി കുത്തിയാണ് പലപ്പോഴും മറുതാക്കോലം കളത്തിലേക്ക് വരുന്നത്. എപ്പോഴും ഒരു വടി കയ്യിലുണ്ടായിരിക്കും. മറുത വന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ആറ്റിൽ പോയി കുളി കഴിഞ്ഞ് തലമുടിയൊക്കെ തോർത്തി പിന്നെ മുറ്റം അടിച്ച് മുറ്റം തളിച്ച് നെല്ല് കുത്തി പാറ്റി, ഇതെല്ലാം ഒരു നാടകമാണ്. വായത്താർ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് മുഴുവൻ അഭിനയിച്ച് കാണിക്കാം. അപ്പോൾ ഇത് ഇത്രയും നേരം ഒറ്റ ഒരു മറുതാക്കോലമേ കളത്തിലുണ്ടാകത്തുള്ളൂ. ഈ സമയത്തേക്ക് ധാരാളം മറുതകൾ ഈ ആൾക്കൂട്ടത്തിനിടയിലൊക്കെ ഇരുന്ന് വന്ന് ആൾക്കൂട്ടത്തിനിടയിലൊക്കെ വന്ന് പമ്മിയിരിക്കും. ജനങ്ങളും ഒരു പകുതി ഉറക്കത്തിലൊക്കെ ആയിരിക്കും, കാരണം ഇത് 2 മണി 3 മണിയൊക്കെ ആകും മറുതാക്കോലങ്ങൾ വരുമ്പോഴത്തേന്. പെട്ടെന്ന് അലറ് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ജനങ്ങളുടെ എല്ലാം ഉറക്കവും പോകും, ഇതെല്ലാം കൂടെ കളത്തിലേക്ക് ഓടിയെത്തും. അവിടെയാണ് തിരുവാതിര കളി നടക്കുന്നത്. ആ തിരുവാതിര കളിയൊക്കെ പിൽക്കാലത്തെ സ്വാധീനമുണ്ട്. പുതിയ കൃഷ്ണൻ്റെയൊക്കെ പാട്ടുകളാണ് പങ്കജാക്ഷൻ കടൽവർണ്ണനൊക്കെയാണ് പാടി കളിക്കുന്നത് ഇപ്പോൾ. പക്ഷേ പണ്ട് കാലത്ത് അതും ഒരുപക്ഷെ താളമേ ഉണ്ടായിരുന്നു ഇരിക്കും. ഇപ്പം പുതിയ കാലത്ത് ഈ രീതിയിലുള്ള പാട്ടുകളൊക്കെ പാടിക്കേക്കാം. പടയണിയുള്ള കാവുകളിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലും മറ്റ് കളങ്ങളിൽ വലിയ പടയണിക്കും അപൂർവമായി കാണുന്ന ശീതങ്കൻ തുള്ളൽ. ഇനി അങ്ങോട്ടേ
പടയണിയിലെ വെളിച്ചപ്പാടിന്റെ നിർദ്ദേശാനുസരണം പിണി ബാധിച്ച യുവതിയുടെ ദോഷമകറ്റുവാൻ ഗന്ധർവൻ എത്തുന്ന പാട്ടും തുള്ളനും ഉൾപ്പെടെയുള്ള നാടകാവതരണമായ പൂപ്പട പടയണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോലം ഇന്ന് കാലങ്കോലമാണ്. മൃത്യുഞ്ജയമാണ് കാലങ്കോലത്തിൻ്റെ വിശ്വാസം. മരണത്തിൽ നിന്നുള്ള ആ ഒരു മുക്തി അല്ലെങ്കിൽ മരണത്തോടുള്ള ഭയമാണ് കാലങ്കോലത്തെ ഇത്രയേറെ വിശ്വാസമുള്ളതാക്കി തീർത്തത്. 100-300 കാലങ്കോലമൊക്കെ തുള്ളി ഒഴിഞ്ഞു പോകാറുണ്ട്. ആ രീതിയിലെ മരണഭയമുള്ളവരെ, മാരക രോഗമുള്ളവരൊക്കെ ഇതിലേക്ക് വരും. അതിന് കാരണം മാർക്കണ്ഡേയ പുരാണവും അജാമിളമോഷവുമാണ് രണ്ട് കഥകൾ ഇതിന് പാടുന്നത്. ഇതിൽ രണ്ടിലും മരണത്തെ തോൽപ്പിച്ച കഥയാണ് നമ്മൾ പുരാണത്തിൽ കാണുന്നത്. വളരെ അപൂർവമായിട്ട് ഓതറ പോലെയുള്ള സ്ഥലങ്ങളിലെ, കുരമ്പാല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അജാമിള മോഷവും കേൾക്കാനായിട്ട് സാധിക്കും. 5 കഥാപാത്രങ്ങളും ഒരു വേഷം തന്നെയാണ് അതിൽ പകർന്നാടുന്നത്. ശിവനായിട്ടും യമനായിട്ടും മൃഗണ്ഡുവായിട്ടും പത്നിയായിട്ടും മാർക്കണ്ഡേയനായിട്ടും ഈ 5 കഥാപാത്രങ്ങളാണ് അതിനകത്ത് വരുന്നത്. കഥകളിയോട് വളരെ അടുപ്പമുള്ള ഒരു കലാരൂപമാണ്. ശ്ലോകവും പാട്ടുമായിട്ടാണ്, മുൻപാട്ടും പിൻപാട്ടുമായിട്ടാണ്. അതുപോലെ തന്നെ ഈ തിരശ്ശീല പിടിച്ച് ശ്ലോകം പാടുന്ന സമയം നമുക്ക് ഈ കാലങ്കോലത്തിലും കാണാം. രംഗത്ത് അഭിനയിക്കുമ്പോൾ പാട്ടാണ്. ആ പാട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന പോലെ ഉരലിൽ ഇരിക്കുന്ന സമയത്ത് കഥയുടെ ഒരു ഭാഗം അങ്ങ് പാടി തീർക്കും. അത് ശ്ലോകങ്ങളാണ്. ഒരു ഘട്ടത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് വേറൊരു ഘട്ടത്തിലേക്ക് പോകും, ശ്ലോകത്തിൽ പാടി തീർക്കും. അതിനുശേഷമാണ് പിന്നെ അടുത്ത ഭാഗം തുടങ്ങുന്നത്. അങ്ങനെയാണ് ആ കഥ പൂർണ്ണമായിട്ടും പാടിത്തീരുന്നത്. ഇനി കോലമെഴുത്തിലൊക്കെ വളരെയേറെ വ്യത്യാസമുണ്ട്. തെക്കൻ ചിട്ടയെന്നും വടക്കൻ ചിട്ടയെന്നും വേണമെങ്കിൽ പറയാം. ചെറിയൊരു ജില്ലയിലാണല്ലോ, പത്തനംതിട്ട പോലെയുള്ള ജില്ലയിലെ ഉള്ളു പടയണി. അതിലെ വടക്കൻ ചിട്ടയിലെ 5 മുഖമുള്ള, പച്ച മുഖമടക്കം 5 മുഖമുള്ള കാലനിയാണ് നമ്മൾ കാണുന്നത്. പഞ്ചാനൻ എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 5 കഥാപാത്രങ്ങളുടെ മുഖമാകാം. അങ്ങനെ പല രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. എന്നാൽ തെക്കൻ ചിട്ടയെന്ന് പറയുന്ന ഈ കടമ്പനട്ടയോ അല്ലെങ്കിൽ ഇലന്തൂർ വലഞ്ചുഴി അങ്ങനെയൊക്കെ ഉള്ള മേഖലകളിൽ കരിമുഖമാണ് വരുന്നത്. അവർക്ക് 3 മുഖമേ ഉള്ളൂ. അവരുടെ ഭാഗത്തെ ഒരു വിശ്വാസം അത് പശുപതി എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ആ രീതിയിൽ അവിടെ കാണുന്നത്.